ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്യയെ സരസ്വതി അമ്മ അപമാനിച്ചിട്ട് പോവുകയാണ്. പക്ഷേ ഇത് കേട്ട് നിന്ന സഞ്ജനയ്ക്കാണെങ്കിൽ അത് തീരെ അങ്ങോട്ട് സഹിച്ചില്ല. ചേച്ചി, ഇതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട ചേച്ചി. ചേച്ചി സങ്കടപ്പെടരുത്. ഞാനോ? ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്? അതും പറഞ്ഞത് അച്ഛമ്മയല്ലേ. അച്ഛമ്മ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എൻ്റെ മനസ്സിന് ഒരു വിഷമം പോലും ഏറ്റിട്ടില്ല സഞ്ജനെ എന്നും പറഞ്ഞുകൊണ്ട് അനന്യ അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വാസ്കോയുടെ എം ഡിയെ. അപ്പോൾ വാസ്കോയുടെ എം ഡി ആണെങ്കിൽ ഭയങ്കര ചൂടിൽ. ആരാ ആരാ ഇതെല്ലാം ക്യാൻസലാക്കിയത്? സുമിത്രയുടെ പ്രൊഡക്റ്റ്, സുമിത്രാസിലെ പ്രൊഡക്റ്റ് ആരാ നിങ്ങളോട് ക്യാൻസലാക്കാൻ പറഞ്ഞത്? ആര് പറഞ്ഞിട്ടാണ്? അതുകൊണ്ട് ഈ കമ്പനിക്ക് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാസ്കോയിലെ എം ഡി ആ സ്റ്റാഫുകളെ മൊത്തം ഇട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പേടിച്ചുറച്ച് നിൽക്കുകയാണ്. അത് പിന്നെ സാർ ഞങ്ങളല്ല സാർ, ഞങ്ങളോട് അത് ചെയ്യാൻ പറഞ്ഞു. ചെയ്യാൻ പറഞ്ഞെന്നോ? നിങ്ങളോട് ആര് ചെയ്യാനായിട്ട് പറഞ്ഞു? എന്തിനാണ് സുമിത്രാസിലെ പ്രൊഡക്റ്റ് മുഴുവനും നിങ്ങൾ തിരിച്ചയച്ചത്? ശേ, അത് ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര നഷ്ടമാണ് ഇവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് വല്ല അറിയോ? അത് പിന്നെ സാർ, ഞങ്ങളുടെ എല്ലാ തെറ്റ് സാർ. ഇവിടുത്തെ ജി എം ആണ് സാർ ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ജി എം പറഞ്ഞിട്ടാണ് അത് ഞങ്ങൾ ക്യാൻസലാക്കിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എം ഡിക്കാണെങ്കിൽ ആകെ അരിശം വന്നൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വേദിക ഭയങ്കര ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ മേ ഐ കമ്മിങ് സാർ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ വേദിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എം ഡിക്കാണെങ്കിൽ ആകെ അരിശം. ആ വേദിക ഇരിക്കൂ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ വേദിക കാലും കയറ്റി ഇങ്ങനെ എം ഡിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സാർ എന്താ സാർ, സാർ എന്തിനാണ് വിളിപ്പിച്ചത്? അതെ, നിങ്ങളാണോ സുമിത്രാസിൻ്റെ പ്രൊഡക്റ്റ് ക്യാൻസലാക്കിയത്? അത് പിന്നെ സാർ, അതെ ഞാൻ തന്നെയാണ് ക്യാൻസലാക്കിയത്. എന്തിന് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആ പ്രൊഡക്റ്റ് ക്യാൻസലാക്കിയത്? നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു സാർ, അത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകളായിരുന്നു, പൂവർ ക്വാളിറ്റി. ഞാനെല്ലാം കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അത് ക്യാൻസലാക്കിയത്. എനിക്ക് വ്യക്തമായിട്ട് കാരണമുണ്ടായിരുന്നു സാർ. എന്ത് കാരണം? അതെ സാർ, അത് പൂവർ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അത് നമ്മൾ അഴച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. നിങ്ങളോട് ആരാ പറഞ്ഞത്? ജസ്റ്റ് മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ഫയലെടുത്ത് ഈ വേദിയുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കണം. നിങ്ങൾ നോക്ക്. അതെ, സുമിത്രാസിലെ പ്രൊഡക്റ്റിന് മുഴുവൻ ഹൈ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റാണിത്. നിങ്ങൾക്ക് വ്യക്തമായ കാര്യങ്ങളെല്ലാം മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് വേദിക ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദിക ആകെ പെട്ടു എന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സാർ, അത് പിന്നെ സാർ, ഞാൻ ഈ സർട്ടിഫിക്കറ്റൊന്നും കണ്ടില്ലായിരുന്നു. ശരി, നിങ്ങൾ സർട്ടിഫിക്കറ്റ് കണ്ടില്ല, പക്ഷേ സുമിത്രാസിലെ പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് നിങ്ങളുടെ തന്നെ ഇഷ്ടത്തിന് ആ പ്രൊഡക്റ്റ് മുഴുവനും നിങ്ങൾ ക്യാൻസലാക്കിയത്. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ധൈര്യം വന്നു? അത് പിന്നെ സാർ, അത് എനിക്കൊരു തെറ്റുപറ്റിപ്പോയതാണ് സാർ. എന്ത് തെറ്റുപറ്റിപ്പോയെന്ന്? ദേ സുമിത്രസിലെ പ്രൊഡക്റ്റ് ഇവിടെ ക്യാൻസലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിക്ക് എത്രമാത്രം നഷ്ടമാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയെല്ലാം കിടന്ന് പെരുമാറുന്നത്. നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ കിടന്ന് ചെയ്യുന്നത്? ദേ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ വേദിക, ആ പ്രൊഡക്റ്റ് അഴച്ചിരിക്കണം, എക്സ്പോർട്ട് ചെയ്തിരിക്കണം. സാർ അത് പിന്നെ അത് ക്യാൻസലാക്കിയതല്ലേ സാർ, പിന്നെ അതെങ്ങനെ അഴക്കും? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ക്യാൻസൽ ചെയ്ത സാധനം വീണ്ടും തിരിച്ചെടുക്കണം. സുമിത്രാസിൽ നിങ്ങൾ തന്നെ പോയി സുമിത്രയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ജി എം കസാരയിൽ നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ വേദിയുടെ മുഖത്തടിച്ച രീതിയിൽ പറയണം. നിങ്ങൾ പോയിക്കോ, ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ എന്നും പറഞ്ഞ് വേദിക അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ സ്റ്റാഫുകൾക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ സ്റ്റാഫുകളെ ഇങ്ങനെ മാറി മാറി വേദിക നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേദിക നേരെ വേദികയുടെ കേബിളിൽ പോയി ഇങ്ങനെ ഇരുന്ന് സ്റ്റാഫുകളെല്ലാം വിളിച്ചു വരുത്തി സ്റ്റാഫുകളെ മുഴുവനും ചീത്ത പറയുകയാണ് വേദിക. നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുത്തല്ലേ, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ എസ്കേപ്പായല്ലേ. അത് പിന്നെ മാഡം, ഞങ്ങൾ എസ്കേപ്പായൊന്നുമല്ല,
എം ഡി ഞങ്ങളോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞത് സുമിത്രാസിലെ പ്രൊഡക്റ്റ് എല്ലാം ക്യാൻസൽ ആക്കാൻ വേണ്ടി? അപ്പോൾ പിന്നെ മാഡമല്ലേ ഞങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ടാണ് മാഡത്തിൻ്റെ പേര് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ആരുടെ പേര് പറയാനാണ് മാഡം? വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല. നിങ്ങൾ എം ഡിയുടെ മുന്നിൽ നല്ല പുള്ളിയെ ചമയുകയാണ്. ഇനി എന്താ ചെയ്യുക മാഡം? മാഡം ഏതായാലും സുമിത്രാസിൽ പോയി ദേ ആ പ്രൊഡക്റ്റെല്ലാം തിരിച്ചു പിടിക്കുന്നതായിരിക്കും നല്ലത്. ഞാനോ? ഞാൻ സുമിത്രാസിലൊന്നും പോവില്ല. നിങ്ങൾ പോയാൽ മതി. നിങ്ങൾ സുമിത്രാസിൽ പോയി ആ എം ഡിയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചാൽ മതി. അയ്യോ മാഡം, ഞങ്ങളോട് പോകാനൊന്നും പറഞ്ഞില്ല. ദേ എം ഡി പറഞ്ഞത് മാഡത്തിനോട് തന്നെ പോകാനല്ലേ. അതുകൊണ്ട് മാഡം പോയില്ലെങ്കിൽ ആകെ പ്രശ്നവും. ഞാൻ പോകാനോ? ഞാൻ പറയുന്നത് നിങ്ങളങ്ങോട്ട് കേട്ടാൽ മതി. എനിക്ക് സുമിത്രാസി പോയി ആ സുമിത്രയുടെ കൈയും കാലും പിടിക്കേണ്ട ഒരാവശ്യമില്ല. ഇനിയും നാണം കെട്ട് ഞാൻ അവളോട് സംസാരിക്കാനോ? നോ, ഞാൻ സംസാരിക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരയേറെ ധിക്കാരത്തോടു കൂടി തന്നെ വേദികയോടെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ആ സ്റ്റാഫാണെങ്കിൽ, മാഡം മാഡം എന്തിനാണ് ആ സുമിത്രാസുമായിട്ട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്? ദേ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം തിരക്കിയാൽ മതി. എനിക്ക് സുമിത്രാസുമായോ അല്ലെങ്കിൽ ആ സുമിത്രയുമായോ പല വെറുപ്പുകളുണ്ടാവും. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞത് മനസ്സിലായോ? ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങോട്ട് ചെയ്തോ. ഞാൻ പറഞ്ഞതങ്ങോട്ട് കേട്ടാൽ മതി. ഇനിയും ചിലപ്പോൾ ഞാൻ ക്യാൻസലാക്കും ക്യാൻസലാക്കാതിരിക്കും. അതല്ല എൻ്റെ ഇഷ്ടം. ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യോളൂ. നിങ്ങൾ പോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ ഇവരെല്ലാവരും പറഞ്ഞയക്കാണ്. അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും ആകെ തലവേദന എടുത്ത മട്ടി നിൽക്കുകയാണ് വേദിക. ഷോ, എൻ്റെ ദൈവമേ, ഏത് സമയത്താണ് അവ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് തോന്നിയത്? ഇവിടെ സുമിത്രയുടെ കാല് പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ജോലി രാജിവെക്കുന്നതായിരിക്കും. അവളുടെ കാല് പിടിക്കാനായിട്ട് ഞാൻ ഇനിയും പോകാനായിട്ട് പോകുന്നു. വേറെ ഒരു പണിയില്ല. അങ്ങനെയെല്ലാം വേദിക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ശ്രീനിലയത്തിൽ സരസ്വതിയമ്മ. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് വേദിക എങ്ങനെയെങ്കിലും വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് സരസ്വതിയമ്മ ചുറ്റുപാടും നോക്കിയാണ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാനായിട്ട്. അങ്ങനെ ആരും കാണുന്നില്ല എന്നറിഞ്ഞ് സരസ്വതിയമ്മ നേരെ വേദികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വേദികയാണെങ്കിൽ ആകെ മുഷിഞ്ഞ മട്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ വേദിക ഈ സരസ്വതിയമ്മയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ തള്ളയ്ക്ക് വേറൊരു പണിയില്ലേ. ഇത് ഓഫീസ് ടൈമിൽ എപ്പോഴും വിളിക്കുന്നത് ഇപ്പോൾ പതിവായി കഴിഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ തലക്ക് ഭ്രാന്ത പിടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അവരോട് വിളി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വേദിക കോൾ എടുക്കുകയാണ്. ആ അമ്മേ, എന്താ അമ്മേ? ആ ഞാൻ വിചാരിച്ചു അമ്മ എന്താണ് ഇപ്പോൾ വിളിക്കാത്തതെന്ന്. ഏതായാലും അമ്മ വിളിച്ചല്ലോ. മോളെ, ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. മോളെ, പ്രശ്നമോ? എന്ത് പ്രശ്നം? മോളെ, ഇന്ന് സുമിത്രേ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നു. എന്നിട്ടേ ഭയങ്കര കരച്ചിലാ. കരച്ചിലോ? അതെ മോളെ, ഭയങ്കര കരച്ചിലാ. എന്തിനാ അവൾ കരയുന്നത്? ആ പിന്നെ സുമിത്ര കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ രണ്ട് മരുമക്കളുണ്ടല്ലോ, അവ രണ്ടുപേരും കൂടി ചേർന്ന് സുമിത്രയെ ആശ്വസിപ്പിച്ചു. ഞാൻ കുറേ ഒളിഞ്ഞു നിന്നെല്ലാം കേൾക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, സുമിത്ര കരയാനുള്ള കാരണക്കാരി നീയാണെന്ന്. ഞാനോ? അതെ മോളെ. ഇനി മോൾ എന്നോടൊന്നും മറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോളെ, എന്ത് പണി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സുമിത്രയ്ക്ക് ഏറ്റു. സുമിത്രയാണെങ്കിൽ ഇവിടെ വന്നിട്ടിരുന്ന് കരച്ചിലോ കരച്ചിൽ, ആരെന്ത് ചോദിച്ചിട്ടും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഏതായാലും മോളവിടെ ചെന്നിട്ട് പണി കൊടുത്തത് ശരിക്കും സുമിത്രയ്ക്ക് ഏറ്റു. അത് നന്നായി മോളെ. അപ്പോൾ സരസ്വതിയമ്മയുടെ വാർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിയൊക്കെയാണെങ്കിൽ ആകെ അരിശം വന്നിട്ട് അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ സുമിത്രയ്ക്ക് പണി കൊടുത്തുന്നോ? ദേ അമ്മ ഒന്നും മിണ്ടാതിരുന്നോളം, സുമിത്ര കരഞ്ഞു പോലും. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ആകെ കലിയാണ് വരുന്നത്. സുമിത്രയ്ക്കിട്ടേ ഇന്ന് ഞാൻ പണി കൊടുക്കാനായിട്ട് നോക്കി, പക്ഷേ അത് എനിക്കാണ് തിരിച്ചടിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മ അന്തം വിട്ട്. എന്താ മോളെ, നീ എന്താ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. ഇന്ന് അവളുടെ പ്രൊഡക്റ്റ് മുഴുവനും ഞാൻ ക്യാൻസലാക്കി അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി. ഹാ, അവൾക്ക് ഭയങ്കര സങ്കടമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ എം ഡി എനിക്കിട്ടാണ് പണി തന്നത്. ഇനി അവളുടെ മുന്നിൽ നടുവ് കുനിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അമ്മേ. മോളെ,
നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ്. ഇനി ഇവിടെ സുമിത്രയുടെ മുന്നിൽ കാല് പിടിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് ഈ ജോലി രാജിവെക്കുന്നതാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മ, എൻ്റെ പൊന്നു മോളെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ദേ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആകെ പ്രശ്നവും. നിൻ്റെ ആ ജോലി ഉള്ളത് കൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അതും കൂടി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സുമിത്ര തലയെ കയറി അങ്ങോട്ട് നിരങ്ങും. ആ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? വേണ്ട മോളെ, നീയേ അങ്ങനെയൊന്നും ചെയ്യരുത്. ഏതായാലും അവളുടെ പ്രശ്നം എന്താണെന്ന് ഞാനിന്ന് അറിയട്ടെ. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, അപ്പോൾ അവൾ എന്തിനാണ് കരഞ്ഞത്? വേദിക അവൾക്കിട്ട് പണി കൊടുത്തിട്ടില്ല, തിരിച്ചടിച്ചത് വേദിക്കയാണ്. പിന്നെ എന്തിനായിരിക്കും അവൾ കരഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചാണ് സരസ്വതിയമ്മ നിൽക്കുന്നത്. പിന്നീട് കാണിക്കും നമ്മുടെ ശീതള്. ശീതളാണെങ്കിൽ അമ്മ തല്ലിയതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ മനം നൊന്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശീതള ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നാലും അമ്മ ഇതെങ്ങനെയല്ല അറിഞ്ഞു? അമ്മ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? ഇനിയിപ്പോൾ രോഹിതങ്ങളോ വിവേകങ്ങളോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ എന്ന് മറ്റേ ശീതളിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകളും കുതിച്ചു കയറുകയാണ്. അങ്ങനെ സംശയം തോന്നിയ ശീതള് നേരെ രോഹിതിൻ്റെ ഫോണിലേക്ക് വിളിച്ച്, ആ എന്താ മോളെ, എന്താ വിളിച്ചത്? എന്നാലും അങ്കളെ, അങ്കളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചത്. എന്താടോ, എന്താ പ്രശ്നം? അങ്കിള് എൻ്റെ മുന്നിൽ കുറേ പറഞ്ഞു, പക്ഷേ അങ്കിള് എല്ലാം ചെന്ന് അമ്മയോട് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ എന്താ കാര്യം? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്കിൾക്ക് എന്താ മനസ്സിലായില്ലേ? അങ്കിള് എന്തിനാ അങ്കളെ ഞാനും സച്ചിനുമായിട്ട് ബന്ധമുണ്ടെന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞത്? അങ്ങനെ അമ്മയെ വിളിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ അങ്കിൾക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? എന്നിട്ട് അങ്കിളെന്നെ ചതിച്ചല്ലേ? ഇവിടെ എത്രമാത്രം പ്രശ്നമുണ്ടായെന്നറിയാമോ? ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്താണെങ്കിൽ എടോ താൻ കാര്യം അറിയാതെയാണ് ഈ സംസാരിക്കുന്നത്. എനിക്കങ്ങനെ പറയാനായിരുന്നെങ്കിൽ അന്ന് തന്നെ എനിക്ക് സുമിത്രയെ വിളിച്ച് കാര്യങ്ങൾ പറയാമായിരുന്നു. അങ്ങനെ സുമിത്രയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എത്രമാത്രം പ്രശ്നമുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അയ്യോ അങ്കിളെ, അപ്പം അങ്കിളല്ലേ ഈ കാര്യങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞത്? അല്ല, ഞാനല്ല. പിന്നെ ആരാ? വിവേക് അങ്കിളാണോ? ഞങ്ങൾ രണ്ടുപേരുമല്ല സുമിത്രയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു ജ്യൂസ് സ്റ്റാളിൽ വെച്ചിട്ട് താനും ഈ സച്ചിനും കൂടി ജ്യൂസ് കുടിക്കുന്നത് സുമിത്ര നേരിട്ട് കണ്ടു. അങ്ങനെയാണ് സുമിത്രയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. പക്ഷേ ഇതെല്ലാം കേട്ട നമ്മുടെ ശീതളാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ. അങ്കിളെ, അങ്കിൾക്കറിയോ എൻ്റെ അമ്മ എന്നെ എത്രമാത്രം തല്ലിയെന്ന്, എത്രമാത്രം വഴക്ക് പറഞ്ഞെന്നറിയോ? ശീതളേ, അതൊന്നും സാരമില്ല, അമ്മയല്ലേ, വേറെ ആരുമില്ലല്ലോ. നിങ്ങളെ വളർത്തി വലുതാക്കി ഇത്രേ നിലക്കാക്കുമ്പോഴേക്കും നിങ്ങൾ വേറൊരു തെറ്റ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ സഹിക്കാൻ പറ്റുക? ദേ, ലോകത്ത് തകർന്നു പോകുന്ന രണ്ട് പേരേ ഉള്ളു, അത് നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. നിങ്ങളെ ഒരുപാട് പേര് വെറുക്കും, പക്ഷേ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ വെറുക്കാനായിട്ട് സാധിക്കില്ല മക്കളെ. സുമിത്രയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഉപേക്ഷിച്ചു, എന്നിട്ട് മൂന്ന് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് സുമിത്ര. ആ സുമിത്രയുടെ മനസ്സിലാണ് നിന്നെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ സുമിത്ര എന്താ ചെയ്യുക? തല്ലുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. പക്ഷേ തല്ലിക്കഴിഞ്ഞ സുമിത്ര ആ കാര്യം ആലോചിച്ചു കൊണ്ട് മനസ്സ് നീറി നിൽക്കുന്നുണ്ടായിരിക്കും. അതാണ് മോളെ അമ്മയുടെ മനസ്സ്. ആ അമ്മയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുക? ഇപ്പോൾ നീ പോയി അമ്മയോട് മാപ്പ് പറയേ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ സുമിത്ര മറയ്ക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശീതളോട് പല കാര്യങ്ങളും ആവർത്തിച്ച് രോഹിത്ത് പറയുകയാണ്. രോഹിത്തിൻ്റെ ഓരോ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളിനാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കട്ടാക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ആകെ ദുഃഖിച്ച് നിൽക്കുകയാണ്, ഭക്ഷണം പോലും കഴിക്കാതെ. അങ്ങനെ ശീതള് നേരെ സുമിത്രയുടെ മുന്നിലേക്ക് ചെന്നിട്ട് അമ്മേ, അമ്മ എന്താ അമ്മ ഇന്ന് അത്താഴം കഴിക്കാതിരുന്നത്? അമ്മയ്ക്ക് ഭക്ഷണമൊന്നും വേണ്ടേ? എന്തിനാ ഞാൻ അത്താഴം കഴിക്കുന്നത്? വയറ് നിറച്ച് നീ എനിക്ക് തന്നല്ലോ. പിന്നെ കുറച്ച് ദിവസം അത്താഴം കഴിച്ചില്ലെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ടൊന്നും പോകുന്നില്ല. പിന്നെ വയറ് നിറച്ച് നീ എനിക്ക് തന്ന സ്ഥിതിക്ക് എനിക്കിനി അത്താഴമൊന്നും വേണ്ട. അമ്മേ, അമ്മേനോട് പിണങ്ങിയിരിക്കുകയാണോ? അമ്മേ, അമ്മേനോട് പിണങ്ങിയിരുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല. അമ്മേ, അമ്മേനോട് പിണങ്ങരുത് അമ്മേ എന്നൊക്കെ ശീതളിങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും ആകെ സങ്കടം തോന്നുകയാണ്. ആർക്കാ പിണക്കം? ഞാൻ നിന്നെ തല്ലിയില്ലേ? അതുകൊണ്ട് നിനക്കല്ലേ എന്നോട് ദേഷ്യം? ദേഷ്യോ?
എനിക്ക് എൻ്റെ അമ്മയോട് ദേഷ്യമോ? അങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അമ്മയെ വിളിക്കാൻ വരുമായിരുന്നോ? ഇല്ലല്ലോ അമ്മേ, ദേ അമ്മ എന്നോട് പിണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഞാനും സച്ചിനുമായിട്ടുള്ള റിലേഷൻ അമ്മേ, അതെല്ലാം ഞാൻ വിട്ടു അമ്മേ. അമ്മ അത് കണ്ടു, അമ്മ എന്നെ ശകാരിച്ചു, ശിക്ഷിച്ചു. അതിനുള്ള അധികാരവും അവകാശമൊക്കെ അമ്മയ്ക്കുണ്ടല്ലോ. സച്ചിനെ ഞാൻ ഇന്നലെ കണ്ട ആളാണ്. പിന്നെ സച്ചിനെ കണ്ടപ്പോൾ എനിക്കൊരു ആരാധന തോന്നി, പിന്നെ അത് അടുപ്പമായി, പിന്നെ അതൊരു ഇഷ്ടമായിട്ട് മാറി അമ്മേ. പക്ഷേ അതൊന്നും ഞാനിപ്പോൾ കാര്യമാക്കുന്നില്ല. എൻ്റെ അമ്മ എൻ്റെ അമ്മയോളം വലുതൊന്നല്ലല്ലോ ഈ സച്ചിനൊക്കെ. സച്ചിനെ ഞാൻ ഇന്നലെ കണ്ട ആളല്ലേ, അതൊക്കെ എനിക്ക് നിഷ്പ്രയാസം മറക്കാനായിട്ട് സാധിക്കും. എൻ്റെ അമ്മ എന്നോട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കത് സഹിക്കുന്നതിലും അപ്പുറമാണ് അമ്മേ. അമ്മേ, അമ്മ എന്നോട് വെറുക്കരുതമ്മേ. ദേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു അമ്മേ, ഇനി സച്ചിനായിട്ട് ഒരു റിലേഷനും ഞാൻ ഉണ്ടാവില്ല അമ്മേ. അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഈ മകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലമ്മേ. ഇത് ഞാൻ ഉറപ്പു തരുന്ന കാര്യം തന്നെയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആ അമ്മയെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ കൈ പിടിച്ചുകൊണ്ട് ശീതള് സത്യം ചെയ്യുകയാണ്. അപ്പം ശീതളിൻ്റെ ആ സത്യം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ കണ്ണുകൾ നിറയുകയാണ്. മതി മോളെ, മതി, ഇപ്പോഴാണ് നീ സുമിത്രയുടെ മകളായത്. തെറ്റാർക്ക് വേണമെങ്കിലും സംഭവിക്കാം, അതെല്ലാം തിരുത്താൻ നമുക്ക് മനസ്സുണ്ടാകണം. പിന്നെ നീ പെൺകുട്ടിയാണ്, പല തെറ്റുകളും നിൻ്റെ മുന്നിൽ വന്നിരിക്കാം. പക്ഷേ അതെല്ലാം വരുമ്പോഴും നീ തളരാനായിട്ട് പാടില്ല മോളെ. അതെല്ലാം തീർത്ത് നിർത്തി നല്ല രീതിയിൽ നീ ജീവിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്രയും ശീതളോട് ഒരുപാട് ഉപദേശങ്ങളെല്ലാം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി അമ്മേ, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി അമ്മ പറയുന്ന പോലെ ഞാൻ നടക്കുള്ളൂ. അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. ആ ശരി, നമുക്ക് സന്തോഷമായി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശീതളയും സമാധാനിപ്പിക്കുകയാണ്. എങ്കിൽ വന്നേ എണീക്ക്. അമ്മ ഭക്ഷണം വന്ന് കഴിക്ക്. ഞാൻ കഴിച്ചോളാം മോളെ. പറ്റില്ല, അമ്മ എണീറ്റേ എന്ന് പറഞ്ഞ് സുമിത്രയെ എണീപ്പിച്ചിട്ട് നേരെ ടേബിളിൻ്റെ മുന്നിൽ കൊണ്ട് ഇങ്ങനെ ഇരുത്തുകയാണ്. ഇന്ന് ഞാൻ അമ്മയ്ക്ക് വിളമ്പി തരാം. അയ്യോ വേണ്ട മോളെ, ഞാൻ വിളമ്പി കഴിച്ചോളാം. വേണ്ട, എല്ലാ ദിവസവും അമ്മയല്ലേ ഞങ്ങൾക്ക് വിളമ്പി തരുന്നത്, അതുകൊണ്ട് ഇന്ന് ഞാൻ അമ്മയ്ക്ക് വിളമ്പി തരാം. അങ്ങനെ കുറേ കറിയും ചപ്പാത്തിയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതേ കഴിക്കാൻ വരട്ടെ, ഞാനേ അമ്മയ്ക്ക് വാരിത്തരാം. അയ്യോ മോളെ വേണ്ട, മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, മോൾ പോയി പഠിച്ചോ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അമ്മ എത്രയോ പ്രാവശ്യം എനിക്ക് വാരി തന്നിട്ടുണ്ട്, എൻ്റെ വയറ് നിറച്ച് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഞാൻ അമ്മയ്ക്ക് വാരി തന്നെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് അമ്മ വാവിളിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ വായിൽ ഇങ്ങനെ നുള്ളി നുള്ളി ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സുമിത്രയ്ക്കും സന്തോഷം തോന്നിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് അനന്യം വരികയാണ്. അനന്യയ്ക്കും ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. ആഹാ, ഇതെന്താണ് ഈ കാണുന്നത്? ശീതള് ആൻറ്റിക്ക് വാരി തരുന്നോ? എത്ര പ്രാവശ്യം ഞങ്ങൾ വിളിച്ചെന്നറിയാമോ ഭക്ഷണം കഴിക്കാനായിട്ട്, പക്ഷേ ആൻറ്റി കൂട്ടാക്കിയില്ല. ഓഹോ, അപ്പം മകളുടെ കയ്യിൽ നിന്നും കഴിക്കാൻ വേണ്ടിയാണല്ലേ ആൻറ്റി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അയ്യോ ചേച്ചി, അങ്ങനെയെന്നല്ലേ ചേച്ചി, അമ്മ ഞാൻ വിളിച്ചത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പട്ടിണി കിടന്നാനായിരുന്നു. ഏതായാലും അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഹേയ്, ഞാൻ വെറുതെ പറഞ്ഞ മോളെ, നീ ഏതായാലും ആൻറ്റിക്ക് ഭക്ഷണം വാരി കൊടുത്തോ, അതിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ശീതള് ഭക്ഷണം വാരി വാരി കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ, മക്കളെ ദേ ഈ ലോകത്ത് മക്കളെ വെറുക്കാത്ത രണ്ടേ രണ്ട് പേരുള്ളൂ, അത് അച്ഛനും അമ്മയുമാണ്. അവരെന്തൊക്കെ തെറ്റ് ചെയ്താലും അമ്മയ്ക്കത് ക്ഷമിക്കാനായിട്ട് കഴിയും എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെക്കുറിച്ചുള്ള കുറേ തത്വങ്ങളെല്ലാം സുമിത്ര പറഞ്ഞും കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം സുമിത്ര വളരെയേറെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും, മോളെ നന്നായി, ആൻറ്റിക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടല്ലോ, അത് വളരെയേറെ നന്നായി, നീ ചെയ്തത് വളരെയേറെ ശരിയായ കാര്യം തന്നെയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ രണ്ടുപേരും സംസാരിക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു.